സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ഹാപ്പി സ്കൂൾ പരിപാടി. വിദ്യാർത്ഥികൾ വിദ്യാദീപങ്ങൾ തെളിച്ചാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ഹാപ്പി സ്കൂൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം സ്കൂളുകളിൽ നിന്നും വിട്ടുനിന്ന കുട്ടികൾക്ക് മാനസിക ഉല്ലാസം നൽകുന്നതിനും സ്കൂളുമായി അടുപ്പം സൃഷ്ടിക്കുന്നതിനും പഠന വിഷയങ്ങളിൽ താല്പര്യം ജനിപ്പിക്കുന്നതിനും ഉതകുന്ന പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നൽ ചടങ്ങിൽ അധ്യക്ഷനായി. അസ്വസ്ഥമായ ഒരു അന്തരീക്ഷം എല്ലായിടത്തും അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണിത്. വേദനകൾ പൂർണ്ണമായിട്ടും അകന്നിട്ടില്ല. മുതിർന്ന തലമുറയ്ക്കും കൊച്ചു തലമുറയ്ക്കുമൊക്കെ മാനസിക സംഘർഷങ്ങളുണ്ടായ ഒരു കാലഘട്ടവുമാണിത്. ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുഖത്തെളിവയോടെ ആരെയും കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. ആരെയെങ്കിലും തിരിച്ചറിയണമെങ്കിൽ ദയവിലേത് മുഖപടം ഒന്ന് മാറ്റാമോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു പോരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചുകുട്ടിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രായം 11 വയസ്സ്. വീട്ടില് അധികം ആളുകളൊന്നുമില്ല. ഏതാനും ദിവസങ്ങളായിട്ട് പ്രത്യേകതകൾ കണ്ടതുകൊണ്ടാണ് കൊണ്ടുവന്നത്. ആരോടും കുട്ടി സംസാരിക്കില്ല. എന്ത് ചോദിച്ചാലും ചോദിക്കുന്ന ആളുടെ മുഖത്തേക്കൊന്ന് നോക്കും. ശരിയില്ല, കരച്ചിലില്ല, ഒരു വിഷാദഭാവം. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലേക്ക് ആ കുഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. പാരസ്പരിക ബന്ധത്തിലൂടെയേ നമ്മൾ വളരുകയുള്ളൂ. ബന്ധങ്ങളെല്ലാം അടഞ്ഞു പോയാൽ വ്യക്തിത്വ വികാസത്തിന് ഒത്തിരിയേറെ തടസ്സങ്ങൾ രൂപപ്പെടും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്കൂള് തുറക്കുന്നു എന്ന് കേട്ടത് തന്നെ വലിയ സന്തോഷമാണ്. കുട്ടികൾ വിദ്യാദീപങ്ങൾ തെളിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസി ജോണി മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുനിസിപ്പൽ കൗൺസിലർമാരായ നീനു പ്രശാന്ത്, സാബിറ ജലീൽ, ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു, പി ടി എ പ്രസിഡന്റ് സുധീന്ദ്ര കാപ്പിൽ, സീനിയർ അസിസ്റ്റന്റ് സർബി അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടികൾക്ക് അധ്യാപകരും അനധ്യാപകരും രക്ഷാകർത്താക്കളും നേതൃത്വം നൽകി.